ഹായ് ഫ്രണ്ട്സ്, പല ഓൺലൈൻ അപേക്ഷകൾക്കും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കും അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് അതിൽ അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നേരത്തെ ഉള്ളതുപോലെ ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുവാൻ സ്കാനറിന്റെയോ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകളുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആവശ്യമുള്ളിടത്ത് അപ്ലോഡ് ചെയ്യുക വളരെ എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ മൊബൈലിൽ കൂടി ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഇമേജ് JPG വേർഷനുകളിൽ ഉള്ളതായിരിക്കും. JPG അല്ലെങ്കിൽ JPEG എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മൊബൈലിൽ കൂടി എടുത്ത ഡോക്യുമെന്റ്സിൻ്റെ ഫോട്ടോകൾ ഓൺലൈൻ അപേക്ഷകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് സാധിക്കുന്നതല്ല. അവിടെ PDF ഫയലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതിനായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് നാം നമ്മുടെ മൊബൈലിൽ കൂടി എടുത്ത ഡോക്യുമെന്റ്സിൻ്റെ ഫോട്ടോ എങ്ങനെ PDF ഫയലാക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ കൺവേർട്ട് ചെയ്ത PDF ഫയലുകൾ എങ്ങനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് കുറയ്ക്കാം എന്നതുകൂടിയുമാണ്. കാരണം നാം മിക്ക അപേക്ഷകളിലും അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ 100 KB താഴെ ആയിരിക്കണം എന്ന പ്രത്യേകം നിർബന്ധവുമാണ്. ആദ്യം നമുക്ക് എങ്ങനെ ഈ JPG ഫയലുകൾ നമ്മുടെ ലാപ്ടോപ്പിലൂടെ PDF ഫയലുകൾ ആക്കി മാറ്റാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിൽ പോയി ആദ്യം I love PDF എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം കാണുന്ന www.ilovepdf.com എന്ന വെബ്സൈറ്റ് കാണുവാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ JPG to PDF, PDF to Word, Word to PDF, Merge PDF, Compress PDF ഫയൽ, PDF to JPG എന്ന് കാണാവുന്നതാണ്. ഞാനിവിടെ ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് നാം നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ PDFമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെ ഒരു നിര തന്നെ കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈലിൽ കൂടി എടുത്ത നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ എങ്ങനെ PDF ഫയലാക്കാം എന്നുള്ളതാണ്. അതിനെ നാം ഇവിടെ ഈ 12-ാമത് കാണുന്ന JPG to PDF എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അതിൽ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഏതെങ്കിലും, അതായത് നമ്മുടെ മൊബൈലിൽ കൂടി എടുത്ത ഫോട്ടോയുടെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ വെച്ചിരിക്കുന്ന ഈ JPG ഫോർമാറ്റിലുള്ള ഈ ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് എത്ര സൈസ് ഉള്ളതാണ് എന്ന്, എത്ര ഫോർമാറ്റാണ് എന്നറിയുന്നതിന് ഈ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴെയുള്ള പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. ഇവിടെ ടൈപ്പ് ഓഫ് ദി JPEG എന്ന് കാണാവുന്നതാണ്. ടൈപ്പ് ഓഫ് ദി ഫയൽ JPEG എന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം ജോയിൻ ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നതാണ്. ഇവിടെ അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 1.46 MB എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ JPG ഫയൽ എങ്ങനെ PDF ഫയലാക്കാം എന്ന് നോക്കാം. ഇവിടെ നാം ഈ JPG ഫയൽ സെലക്ട് ചെയ്ത് താഴെയുള്ള ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ അത് നമുക്ക് വേണ്ടത് പോർട്രേറ്റ്സിലാണോ ലാൻഡ്സ്കേപ്പിലാണോ എന്ന് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ നേരെ വേണ്ടത് കൊണ്ട് പോർട്രേറ്റ്സ് എന്നത് സെലക്ട് ചെയ്യണം. താഴെ പേപ്പർ സൈസ് A4, അതിൻ്റെ സൈസ് 297x210 mm എന്നത് തിരഞ്ഞെടുക്കുക. ശേഷം മാർജിൻ, അത് വേണ്ട എങ്കിൽ നോ മാർജിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം മെർജ് ഓൾ ഇമേജസ് ഇൻ 1 PDF ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺവേർട്ട് ടു PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ആയി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സേവ് ആവുന്നതാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഫയൽ നെയിം Revenue PDF എന്ന് കൊടുക്കാം. ഇത് ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ആണ് നാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നാം ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ നേരത്തെയുള്ള JPG ഫയൽ ക്വാളിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ട
പെട്ട് പി ഡി എഫ് ഫയലായി മാറിയിരിക്കുന്നത് കാണാം. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുവാൻ ഈ ഡോക്യുമെൻസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പി ഡി എഫ് ഫയലിൻ്റെ രൂപമായ എബോർഡ് അക്രോബാറ്റ് ഡോക്യുമെൻ്റായി മാറിയിരിക്കുന്നത് കാണാവുന്നതാണ്. ജെ പി ജി ഫയലുകൾ സൈസിൽ 1.4 MB ഉണ്ടായിരുന്നുവെങ്കിൽ അത് പി ഡി എഫ് ആയപ്പോഴേക്കും അതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 181 KB ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പം നമുക്ക് ജെ പി ജി ഫയലിൽ നിന്നും പി ഡി എഫ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി നികുതി അടച്ച രസീത് പി ഡി എഫിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 181 KB ആ സൈറ്റിൽ അവർ അംഗീകരിക്കുകയില്ല. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസുകളെല്ലാം 100 KBയിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനിയും നമുക്ക് എങ്ങനെയാണ് ഈ പി ഡി എഫിലുള്ള ഡോക്യുമെൻസ് 100 KBയിൽ താഴെയാക്കി ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഒരു കംപ്രസ് ഫയലാക്കി മാറ്റാം എന്ന് നോക്കാം. അതിനുവേണ്ടിയും നാം ഉപയോഗിക്കുന്നത് ഐ ലവ് പി ഡി എഫ് എന്ന സൈറ്റ് തന്നെയാണ്. അത് എങ്ങനെയെന്ന് ഇനിയും നമുക്ക് നോക്കാം. ആദ്യം ഈ സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ കാണുന്ന ഇതിൽ കംപ്രസ് പി ഡി എഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം സെലക്ട് പി ഡി എഫ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തത് നേരത്തെ നാം പി ഡി എഫിൽ ആക്കി വെച്ച നമ്മുടെ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ റവന്യൂ പി ഡി എഫ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നു. നേരത്തെ നാം ഇതിൻ്റെ സൈസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി ചെക്ക് ചെയ്തു. ഇതിൽ 181 KB എന്നായിരുന്നു കാണിക്കുന്നത്. ഇത് നമുക്ക് ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ 100 KBയിൽ താഴെയായിട്ടാണ് ആക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് താഴെയുള്ള ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 181 KB സൈസിൽ ഉള്ള പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഏറ്റവും മുകളിലുള്ള എക്സ്ട്രീം കംപ്രഷൻ എന്നത് സെലക്ട് ചെയ്യുന്നു. കാരണം നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് 100 KBയിൽ താഴെയായിട്ടാണ് വേണ്ടത്. ശേഷം ഇതിനു താഴെയുള്ള കംപ്രസ് പി ഡി എഫ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ കംപ്രസ് ആയി ഓട്ടോമാറ്റിക്കായി നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. ഇവിടെ 181 KB ഉണ്ടായിരുന്നത് ഇപ്പോൾ 52.7 KB ആയി കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു സൈറ്റിലൂടെ ഓൺലൈനിൽ കൂടി നമ്മുടെ മൊബൈലിൽ കൂടി എടുത്ത ഫോട്ടോ കോപ്പികൾ പി ഡി എഫ് ആക്കുന്നതിനും അത് അപേക്ഷകൾക്ക് സമർപ്പിക്കാവുന്നതുമാണ്. 100 KBയിൽ താഴെ സൈസിൽ കംപ്രസ് ചെയ്ത് ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നതാണ്. ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവസാനം ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനു വേണ്ടി വിഷമിക്കുന്ന ധാരാളം പേർക്ക് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടി ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ എടുത്ത് അത് പി ഡി എഫ് ഫയൽ ആക്കുവാനും മറിച്ച് പി ഡി എഫിൽ നിന്നും വേർഡ് ഫയൽ ആക്കുവാനും തിരിച്ച് ജെ പി ജി ഫയൽ ആക്കുവാനും ഈ ഒരു സൈറ്റിൽ കൂടി വളരെ എളുപ്പം കഴിയും എന്നത് ആണ് സാധിക്കുന്നത്. അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുവാനും ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുവാനും ബുദ്ധിമുട്ടി ഉള്ളവർ ഓർത്തിരിക്കുക, ഈ സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.